ഹലോ, വെൽക്കം ടു രമ്യാസ് വേൾഡ്. ഇന്നത്തെ ടോപ്പിക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു കറന്റ് സിറ്റുവേഷനിൽ വളരെ വേണ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ് കേട്ടോ. അത് ഇന്ന് ഞാനത് ചെയ്യാൻ കാരണം, ഞാൻ ഈ അടുത്തായിട്ട് കുറച്ച് ന്യൂസ് കണ്ടപ്പോൾ അതിൽ കൂടുതലായിട്ടും സ്ത്രീകൾ അനുഭവിച്ചു വരുന്ന ഒരു വലിയൊരു പ്രശ്നം, അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ അതിന് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എല്ലാവരും കൂടുതലായിട്ട് നമ്മൾ കാണുന്നതാണ്, പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയ ഒക്കെ കൂടുതലും ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മുടെ പ്രഗ്നൻസി ടൈം അത് ഭയങ്കര എൻജോയ് ചെയ്യുന്ന സ്ത്രീകളാണ് കൂടുതലായിട്ടും. നമ്മൾ കൂടുതലും ഫോട്ടോഷൂട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് അല്ലേ. പക്ഷേ ഈ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഡെലിവറി എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക്, അതായത് ഇപ്പൊ കൂടുതലായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. കുറെ പേർക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യേണ്ട ഒരു അവസ്ഥ ഇന്ന് പ്രസന്റ് സിറ്റുവേഷനിൽ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കുറേ ന്യൂസുകളായി അടുപ്പിച്ച് ഇങ്ങനെ കേൾക്കുന്നു, അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എനിക്ക് സപ്പോർട്ട് തന്ന് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് യൂസ്ഫുള്ളാവുന്ന ആൾക്കാർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം, അധികം സമയമൊന്നും കളയണ്ട അല്ലേ. എന്താണ് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ? ഇത് നമ്മൾ ഒരു 3 ടൈപ്പ് ഓഫ് ഡിപ്രഷൻ സ്റ്റേജുകളാണ് ഇപ്പോൾ പറയുന്നത്. ആഫ്റ്റർ ഡെലിവറി, അത് ആദ്യത്തെ ബേബി ബ്ലൂസ് എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുവരുന്നത് ആഫ്റ്റർ ഡെലിവറി നമുക്ക് കണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 2 ആഴ്ച ഒരു അസ്വസ്ഥതകൾ നമുക്ക് ഉണ്ടായിരിക്കും. അതായത് ചിലപ്പോൾ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തായാലും ഡെലിവറി കഴിഞ്ഞതിനും ഉണ്ടായിരിക്കും അല്ലേ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഹോർമോൺസിൻ്റെ ആ ഒരു ലെവല് ഭയങ്കരമായിട്ട് ഡിഫറൻസ് വരുന്ന സമയമാണിത്. അപ്പോൾ അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് ഇത്രയും നാൾ നമ്മൾ ജീവിച്ചു വന്ന രീതിയിൽ നിന്ന് പുതിയൊരു ഒരു മദർഹുഡിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഹോർമോൺസ് മാറുന്നതിൻ്റെയും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെതായിട്ടുള്ള പലതരത്തിലുള്ള അസ്വസ്ഥതകളും നമുക്ക് എന്തായാലും ആഫ്റ്റർ ഡെലിവറി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിന് വന്നു കഴിഞ്ഞിട്ടും നമുക്ക് ചിലപ്പോൾ നമ്മുടെ കുട്ടികളെ മര്യാദയ്ക്കൊന്ന് എടുത്തിരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ആ പെയിൻ കാരണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കാൻ പറ്റാതെയോ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയുണ്ട്. അത് നോർമൽ ഡെലിവറിക്കും ഉണ്ട്, അതേപോലെ തന്നെ സിസേറിയന് ചില ആൾക്കാർക്ക് കുറച്ച് കൂടുതലായിരിക്കും, ചില ആൾക്കാർക്ക് സിസേറിയൻ പെയിൻ കുറച്ച് കുറയാറുണ്ട്. അപ്പോൾ നമുക്കിതൊരു 2 ആഴ്ച വരയ്ക്ക് ആണ് ഈ ഒരു തരത്തിലുള്ള ഇറിറ്റേഷനും അതുപോലെ തന്നെ നമുക്ക് കുട്ടികളെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റായികയും നമുക്ക് ഉറക്കം കുറഞ്ഞ രീതിയും, ശരിക്കും കുട്ടിക്ക് ഇപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യണ സമയമാണെന്ന് വെച്ചാൽ അധികം പാല് വരാനുള്ള ബുദ്ധിമുട്ടുകൾ, അപ്പോൾ ആദ്യമായിട്ട് പാല് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെയിൻ, അതൊക്കെ ഉണ്ടായിരിക്കും എന്തായാലും എല്ലാവർക്കും അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഒരു ഇത്തിരി നമ്മൾ ഡൗൺ ആയിരിക്കും. 2 ആഴ്ച വരയ്ക്ക് നമുക്ക് ഒരു ക്ഷീണം തോന്നുക അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരോടൊക്കെ ദേഷ്യം തോന്നുന്ന ഒരു സിറ്റുവേഷനൊക്കെ ചിലപ്പോൾ നമ്മൾ കടന്നു പോരേണ്ട അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നാണ്ടിരിക്കുക, എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നുക, എന്നാൽ എന്താണെന്നുള്ളത് ശരിക്കും നമുക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ 2 ആഴ്ച വരെയാണ് നീണ്ടു നിൽക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രശ്നമൊന്നുമില്ല. സ്റ്റാർട്ടിങ് അങ്ങനെ ഒരു ചെറിയൊരു നമ്മുടെ ആഫ്റ്റർ ഡെലിവറി പ്രശ്നങ്ങളാണെന്ന് വിചാരിക്കാം. അതിനെയാണ് നമ്മൾ ഈ ബേബി ബ്ലൂസ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നത്. ആഫ്റ്റർ 2 വീക്സ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഇതേ പ്രശ്നങ്ങൾ തന്നെ, ഇതിനേക്കാളും സിവിയർ ലെവലിലേക്ക്, അതായത് നമുക്ക് ഒന്ന് ഉറങ്ങാൻ പറ്റണില്ലാത്തതിൻ്റെ ദേഷ്യം കൂടുക, നമ്മുടെ ചുറ്റുള്ള ആൾക്കാരോട് നമുക്ക് നല്ല ദേഷ്യം വരിക, നമ്മുടെ കുഞ്ഞുമോളനെയോ അല്ലെങ്കിൽ കുഞ്ഞുമോനെയോ ഒന്ന് നന്നായി നോക്കാൻ പറ്റാണ്ട് വരുമ്പോൾ ഉണ്ടാവണ സെൽഫായിട്ട് വരുന്ന ആ ഒരു ഗിൽട്ട്, ആ ഒരു ഫീല്, അതുപോലെ തന്നെ
നമ്മളൊന്നും അല്ലാന്ന് തോന്നുന്ന ആ ഒരു കുറച്ച് സമയങ്ങളൊക്കെ നമ്മുടെ മനസ്സ് വല്ലാണ്ട് അസ്വസ്ഥതാക്കും. അപ്പോൾ ആ സമയത്ത് ഒക്കെ നമുക്ക് ഭയങ്കര സിവിയർ ആയിട്ടുള്ള ലെവലിലേക്ക് നമ്മളുടെ ചിന്തകൾ ആകെ അങ്ങോട്ട് താറുമാറാവുന്ന രീതിയിൽ, അതേപോലെ തന്നെ നമുക്ക് ഉറക്കം ശരിയാവാതായി തന്നെ, ഇപ്പം നമ്മൾ ഒരു രണ്ട് ദിവസം ഉറങ്ങാണ്ടായാൽ തന്നെ മൂന്നാമത്തെ ദിവസം നമ്മൾ ആകെ ടയേർഡായ പോലെയല്ലേ എപ്പോഴും ഇരിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും കുഞ്ഞുവാവൊക്കെ അറിയാണെന്ന് വിചാരിച്ച് കുഞ്ഞുവാവ എന്നെ നോക്കണം, രാത്രി ഉറക്കം കറക്റ്റായിട്ട് കിട്ടാണ്ടിരിക്കുക, ചിലപ്പോൾ കുട്ടിയെ രാത്രിയാവും കളിക്കുക, കാലത്ത് മുഴുവൻ സുഖമായിട്ട് ഉറങ്ങണ്ടാവും. എന്നാൽ നമുക്ക് കാലത്ത് മുഴുവനായിട്ട് കുട്ടിയുടെ പോലെ ഉറങ്ങാനും പറ്റില്ലല്ലോ. നമുക്ക് ഈ പ്രസവം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന കുറച്ച് കുളിക്കൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയവും പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കണതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് കുട്ടി ഉറങ്ങണ പോലെ ശരിക്കും ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളിൽ കൂടുതലായിട്ടും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരും. അപ്പോൾ ഭയങ്കര ക്ഷീണം തോന്നിക്കും, നമുക്ക് ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതകൾ തോന്നിക്കും, ദേഷ്യം വരും. ഇപ്പോൾ കാരണമൊന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല, ദേഷ്യത്തിന് അത്രയും ദേഷ്യം വരും. അതുപോലെ തന്നെ കഴിക്കാനുള്ള ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഇത്തിരി വെള്ളം കുടിക്കാനോ എന്തിനും മടി, ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതകളാണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഫീൽ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഒരു മാസത്തിനുള്ളിലൊക്കെ നമുക്കത് ശരിക്കും മനസ്സിലാവും, നമുക്ക് എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്നുള്ളത്. ആദ്യത്തെ സ്റ്റേജ് ബേബി ബ്ലൂസ് ആണ്, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. ഇതാണ് ഇപ്പൊ കൂടുതലായിട്ടും ആൾക്കാർ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം. അത് ആഫ്റ്റർ ഡെലിവറി കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വെറുതെ ഇരുന്നിങ്ങനെ കരയും, എന്താ പറയുക, ആരോടാ വിഷമം പറയണ്ടേന്ന് അറിയണില്ല, എന്താണ് വിഷമം എന്നുള്ളതും മനസ്സിലാവണില്ല, ആകെ കൂടിയിട്ടുള്ള ഒരു അസ്വസ്ഥത അത് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് അല്ലേ. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ സമയത്ത് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പാരൻസ് ഉണ്ട്, നിങ്ങളുടെ ഹസ്ബൻഡ് ഉണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. നമുക്ക് ആ ഒരു സമയത്ത് ആരും ഇല്ല നമ്മുടെ കൂടെ എന്നുള്ള ഒരു തോന്നൽ വരുന്നതാണ്. അത് നമ്മുടെ ഹോർമോൺസിന്റെ പ്രവർത്തനം കൊണ്ടൊക്കെയാണ് നമുക്ക് ആ ഒരു സ്റ്റേജ് വരുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളേക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് ചിലപ്പോൾ പാട്ട് കേൾക്കാനുള്ള ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങൾ കിടക്കുന്ന, എന്തായാലും പ്രസവം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നാൾ കിടക്കണമല്ലോ, അപ്പോൾ ആ കിടക്കുന്ന റൂമിൽ ചെറിയ ഒരു നല്ല വോളിയം കുറച്ച് വെച്ചിട്ട് നമ്മൾ പാട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അതൊരു നമുക്ക് മനസ്സിനൊരു സന്തോഷം. കുഞ്ഞുവാവനെയും ഡിസ്റ്റർബ് ചെയ്യുക, കുഞ്ഞുവാവനെയും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ചെറിയ വോളിയത്തിൽ പാട്ട് വെച്ച് കേൾക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് മൈൻഡ് നന്നായി ഉഷാറാവും. അതുപോലെ തന്നെ നമ്മൾ പിന്നെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരോട് നമുക്ക് വല്ലാണ്ട് ദേഷ്യം വരുമ്പോൾ ഒരു മാസമായിട്ടും നിങ്ങൾക്ക് അതിനൊരു മാറ്റം വരുന്നില്ല, ഒരു മാസം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അത് വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം നമുക്ക് നമ്മുടെ കുട്ടീനെ ഇഷ്ടമുണ്ട്, നമുക്ക് നന്നായി നോക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നോക്കാൻ പറ്റണില്ല, ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരികയാണ്. അപ്പം എന്ത് ചെയ്യും, അല്ലെങ്കിൽ കുട്ടീനെ നോക്കാനായിട്ട് പറ്റാണ്ടാവുമ്പോൾ എനിക്ക് ഒന്നിനും പറ്റണില്ലല്ലോ എന്നുള്ള വിഷമം. അപ്പൊ അങ്ങനെയൊക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ എന്തായാലും ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങോ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അത് ഇപ്പോൾ ഓൺലൈനിലൊക്കെ കിട്ടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറേ ഓൺലൈൻ സെഷൻസ് കിട്ടുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതെന്തായാലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണം. ഇത് നാളെ മാറും മറ്റന്നാൾ മാറും എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നീട്ടിക്കൊണ്ടുവരരുത്. ഒരു മാസം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഇതിലൊരു മാറ്റമില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനോ കണ്ട് നല്ല അറിവുള്ള ആളുടെ നിന്നുള്ള കറക്റ്റ് ഒപ്പീനിയൻ അറിഞ്ഞ് അതനുസരിച്ച് പെരുമാറണം. കാരണം അല്ലാന്ന് വെച്ചാൽ അതൊരു വേർസ്റ്റ് സിറ്റുവേഷനിലേക്ക് മാറും. ഇതിന്റെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോരുക. അപ്പോൾ പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്ന തേർഡ് ലെവലിലേക്ക് കടക്കുന്നതിനേക്കാളും നമ്മൾ ഈ സെക്കൻഡ് ലെവലിൽ തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഈ സൈക്കോളജിസ്റ്റിനാണ് അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യാന്ന് പറയുന്നതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് സംസാരിക്കാനായിട്ട്, നമുക്ക് തുറന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു സ്ഥലം, ഒരാൾ, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളുടെ കൂടെയുള്ള ആൾക്കാരോട്, അതായത് ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഈ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്ന ആൾക്കാരുടെ പാരൻസിനോട്, അതേപോലെ ഹസ്ബൻഡിനോട്, ചുറ്റുമുള്ള ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ആ സമയത്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പ്രസൻസ് ആവശ്യമുള്ളത്.
പ്രത്യേകിച്ചും ഹസ്ബൻഡിന്റെ. ഹസ്ബൻഡ് എപ്പോഴും നല്ല സ്നേഹത്തിൽ മാത്രം, ആ സമയത്ത് നിങ്ങളോട് നല്ല ദേഷ്യത്തിലായിരിക്കും അവര് പെരുമാറുക. അത് അവരുടെ ആ ഒരു സിറ്റുവേഷൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് കുറച്ച് സ്പേസ് കൊടുത്ത് അവരുടെ എന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടുകൊടുക്കുക. ചിലപ്പോൾ ശരിയാവൊന്നുമില്ല, പക്ഷെ നമ്മൾ ആ സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അവരുടേതായ കുറേ സ്ട്രെസ് ഉണ്ടായിരിക്കും, ജോലി ജോലിയുടെ ഭാഗമായിട്ടും അങ്ങനെയൊക്കെ നല്ല സ്ട്രെസ് ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ കുഞ്ഞുമാവയ്ക്കും നിങ്ങളുടെ വൈഫിനും വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കുക. അവരേനെ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ എൻ്റെ കൂടെ എന്നുള്ള ഒരു ധൈര്യം കൊടുക്കുക. ചിലപ്പോൾ ഒരു വാക്ക് മതിയാവും നമുക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം വരാനായിട്ട്. അപ്പോൾ ആ സമയത്ത് മാക്സിമം സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഹസ്ബൻഡ്സ് കൊടുക്കുക, അതുപോലെ തന്നെ പാരൻസ് കൊടുക്കുക. പിന്നെ നമ്മളതിനെ നോക്കാൻ നിൽക്കുന്ന സ്ത്രീകൾ ഉണ്ടായിരിക്കും ചില ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ സ്ത്രീകളൊക്കെ, ചില സ്ത്രീകൾ ഭയങ്കര ദേഷ്യത്തിലൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും. അവർ മാനസികമായിട്ട് ശരിയായ രീതിയിലല്ല അവർ ചിന്തിക്കുന്നത്. അപ്പൊ ആ സമയത്ത് അവർക്ക് നമ്മളുടെ സപ്പോർട്ടാണ് ഏറ്റവും ആവശ്യം. അതെ, എന്നാൽ മാത്രം ആ ഒരു ആ സിറ്റുവേഷൻ ഒന്നും അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഒരു സപ്പോർട്ട്, ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ടാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുക, നന്നായി വെള്ളം കുടിക്കുക, അങ്ങനെ നമ്മുടെ ഹെൽത്ത് നന്നായി ശ്രദ്ധിക്കുക. പിന്നെ മാക്സിമം റെസ്റ്റ് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ കിടക്കുന്ന സമയത്താണെങ്കിലും റൂമിൽ ഒരു പാട്ട് വെക്കുക. അല്ലാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആ സമയത്ത് വായനയൊന്നും നമുക്ക് ഉണ്ടാവില്ലേ. ഇപ്പോൾ ഓഡിയോസ് തന്നെ ഒരുപാട് ഈ സ്റ്റോറീസിൻ്റെ ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കേൾക്കുക. അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്ന് വിചാരിച്ചിങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നമ്മുടെ മൈൻഡിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഞാനൊരു യോഗ ടീച്ചർ ആയതുകൊണ്ടാണ് പറയുന്നത്, മെഡിറ്റേഷൻ്റെ പവർ ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ എല്ലാവർക്കും. എത്ര ടെൻഷനുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് മെഡിറ്റേഷൻ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എന്ത് വലിയ ഡിഫിക്കൽട്ട് ടൈമും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഒരു കുറച്ച് നാൾ നോക്കുക. ഒരു മാസം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഒരു മാറ്റമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുക. ഇനി അത് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാറ്റം വരും, ഷുവറാണ്, അതിലൊരു വ്യത്യാസവും. അപ്പോൾ അവർ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരും. അതൊരു വലിയ രോഗമായിട്ടല്ല, പക്ഷേ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട, അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട്. എന്ത് പ്രോബ്ലംസിനും അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ ഒറ്റപ്പെടലാണ് എന്നുള്ള ഒരു തോന്നലാണ് ഏറ്റവും വലിയ വിഷമമുള്ള കാര്യം. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളുടെ ഹസ്ബൻഡ് ആയാലും നിങ്ങളുടെ ഫാദറും നിങ്ങളുടെ ഫാദർ ഇൻ ലോ മദർ ഇൻ ലോ എല്ലാവരും, നിങ്ങളുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. കുഞ്ഞുവാവനെ നന്നായി സ്നേഹിക്കാൻ പറ്റുന്ന അവസരം മാക്സിമം സ്നേഹിക്കുക. കുഞ്ഞുവാവ് ഉറങ്ങുന്ന സമയത്ത് നിങ്ങളും ഉറങ്ങാൻ ശ്രമിക്കുക. ഉറക്കം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നന്നായി റെസ്റ്റ് എടുക്കുക. അല്ലാതെ നമ്മളുടെ ഈ ഒരു തേർഡ് ലെവലിലുള്ള ഒരു പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക. ഈ തേർഡ് ലെവല് ആയിട്ടുള്ള പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം ലെവലാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യണത് എന്ന് നമുക്ക് പോലും മനസ്സിലാവാത്ത അവസ്ഥ വരും. അതായത് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ഈ കുട്ടികളെ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സെൽഫായിട്ട് ഉപദ്രവിക്കും, എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നുള്ളതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് തീർക്കും സെൽഫായിട്ട്. അല്ലെങ്കിൽ കുട്ടീനെ ഉപദ്രവിക്കാനുള്ളൊരു ടെംപ്റ്റേഷൻ വരിക, അങ്ങനെയുള്ള കേസസൊക്കെ വരുന്നത് ഈ സൈക്കോസിസിൻ്റെ രീതിയിലേക്ക് വരുമ്പോഴാണ്. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ഉറക്കം, നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു സന്തോഷം, അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിന് ഹസ്ബൻഡും ചുറ്റുള്ള ആൾക്കാരും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് എന്തായാലും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് ഇനിയും വരാം. അതുവരേക്കും ബൈ.